നാടൻ സ്റ്റൈലുള്ള ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ എല്ലില്ലാത്ത ബീഫാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് അതിലോട്ട് ബീഫ് ഇട്ട് പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ ഇറച്ചി മുങ്ങണ വരെയുള്ള വെള്ളം ഒഴിക്കണം. ഇനി കുക്കർ സ്റ്റൗമ വെച്ചിട്ട് നമുക്കൊരു 7-8 വിസൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. അത് ഇറച്ചി ഏത് തരത്തിലുള്ളതാണെന്ന് നോക്കണം. ചിലത് നല്ല മൂപ്പുള്ള ഇറച്ചി ഉണ്ടാവും, ചിലത് ഇളം ഇറച്ചി ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കാം. പിന്നെ ഇറച്ചിയിലോട്ട് വേണ്ട മസാലപ്പൊടികളാണ്: 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലപ്പൊടി. ഇതൊക്കെ കൂടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് ചൂടാവുമ്പോൾ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇതിങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമ്മൾ ഇറച്ചിക്കറിക്ക് ഉണ്ടാവുക. അധികം ഉരിയൊന്നും വേണ്ട, ഇതൊരു ജസ്റ്റ് ഒരു ഇങ്ങനെ മൂത്ത മണം വരും, അപ്പോൾ ഓഫ് ചെയ്യാം. അധികം മൂപ്പിച്ചാൽ പൊടി കരിഞ്ഞുവോ അത് നോക്കണം. പൊടിയൊന്നും ചൂടാക്കിയെടുത്താൽ വേഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ പിന്നെ ആ പാനിലിരുന്നിട്ട് നല്ലോണം ചൂട് കൂടിയാൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇറച്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ 1/5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ അതിന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത്. ഈ തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് വഴറ്റുമ്പോൾ കറിക്ക് നല്ലൊരു മണമാണ്. തേങ്ങാക്കൊത്തൊന്ന് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച 3 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചേർത്താണ് ഞാൻ എടുത്തുള്ളത്. വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത്, അതും 2 ചെറിയ സവാള അരിഞ്ഞത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലൊരു സവാള ഒഴിവാക്കിയിട്ട് ചെറിയുള്ളി മാത്രമാണെങ്കിലും നല്ലതാണ്. ചെറിയുള്ളി കൂടുന്തോറും കറിക്ക് ടേസ്റ്റ് കൂടും. ഇതിലോട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ആദ്യം ഇറച്ചി വേവിക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ ഇതിലിടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ. വഴറ്റാൻ വെച്ച സവാളയും ചെറിയ ഉള്ളിയും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് 1/2 തക്കാളി, മീഡിയം സൈസിലുള്ള 1/2 തക്കാളി ചേർക്കണം. തക്കാളി അധികം വേണ്ട ബീഫിൽ. ഇനി അതിലോട്ട് കുറച്ച് വേപ്പില, ഇത് നന്നായി വഴന്നു വരും. ഇനി ഇതിലോട്ട് നേരത്തെ ചൂടാക്കി വെച്ച എല്ലാ പൊടികളും ചേർക്കണം. ഇതിൽ നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടിയും പെരിഞ്ചീരക പൊടിയും ചേർക്കാനുണ്ട്, ചേർത്തിട്ടില്ല. ഇനി ലാസ്റ്റ് ചേർക്കണം. ഇനി ഇതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ച ഇറച്ചി ആ വെള്ളത്തോടൊപ്പം തന്നെ ചേർക്കാം. നന്നായി ഇളക്കി വരിക. ഇതിലോട്ട് പാകത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. അത് തിളപ്പിച്ച വെള്ളമാണത്, പച്ചവെള്ളം ഒഴിക്കരുത്, അപ്പോൾ ഇറച്ചി കല്ലക്കും.
ഞങ്ങൾക്കൊന്ന് മൂടിയേക്കുക. ഇനി കറി ഒന്ന് തിളച്ച് വറ്റി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, പെരുംജീരകം, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ നമുക്കിതിൽ മെയിനായിട്ടൊരു സാധനം ചേർക്കാനുള്ളത് കുറച്ച് കസൂരിമേത്തി. ഇത് ബീഫ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നതാണ്. ഇതിട്ടിട്ട് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. അത് ഇങ്ങനെ കയ്യിലിട്ട് തരുമ്പോൾ കുറച്ചിട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ മതി. അധികമായാൽ സ്മെല് അതിൻ്റെ കൂടും. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി ഒഴിപ്പിച്ച് കുറച്ചും കൂടി വറ്റുന്നവരൊന്ന് തിളപ്പിക്കും. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡിയായിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്ക് ഇറക്കാം. ഇനി ലാസ്റ്റ് കുറച്ച് വേപ്പിൽ ഒരു പച്ചമുളക് പൊളിച്ച് കൊടുത്ത് കൊടുക്കാം. ഇന്നത്തെ സ്പെഷ്യലായ ബീഫ് കറിയും നെയ്ച്ചോറും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നമുക്ക് ഈ ഇറച്ചിക്കറിയിലേക്ക് നല്ലൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാനിത് ഈ കപ്പിന് മെഷർമെൻ്റ് കപ്പിന് 2 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് നന്നായി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. ഇത് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ച് നമുക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നെയ്ച്ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി അതിലോട്ട് 2 കഷ്ണം പട്ട, 4 കരിയാമ്പൂ, 1 ചെറിയ കഷ്ണം ജാതിപ്പത്ര, തക്കോലം, 4 ഏലക്ക, 2 ബേ ലീഫ്, കുറച്ച് വലിയ ജീരകം. ഇതൊക്കെ ഇട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി, ഞാൻ ഇതിലൊരു 10 അല്ലി ചെറിയ ഉള്ളിയാണ് ചേർത്തുള്ളത്. സവാള ചേർത്തിട്ടില്ല. ചെറിയ ഉള്ളിയാണ് നമുക്ക് ഏറ്റവും നെയ്ച്ചോറിന് ടേസ്റ്റ് കൂട്ടുന്നത്. എന്നിട്ട് ഇളക്കി അധികം ബ്രൗൺ നിറന്ന് ആവില്ല, ഒന്ന് വഴന്ന് വയ്ക്കാണ്. ഇത് ബ്രൗൺ ആവുമ്പോൾ നെയ്ച്ചോറിൻ്റെ കളറ് മാറും. ഇതിലോട്ടൊരു ചെറിയ കഷ്ണം ക്യാരറ്റ്, അത് ഇടണം, നിർബന്ധമൊന്നുമില്ല, ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിട്ടതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് 4 കപ്പ് തിളച്ച വെള്ളം, ഞാനിത് വഴറ്റുമ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പെട്ടെന്ന് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാൻ പറ്റും. 4 കപ്പ്, 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ചോറിന് ആവശ്യമുള്ള ഉപ്പ്, 1 ചെറുനാരങ്ങയുടെ 1/2 ഭാഗം, അധികം വേണ്ട, അപ്പോൾ പുളി ഉണ്ടാവും. ഇത് ചോറിന് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വെള്ളം നന്നായി തിളക്കട്ടെ. നമ്മുടെ നെയ്ച്ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ചിലവർക്ക് ഇങ്ങനെ നെയ്ച്ചോറിൽ ഇതുപോലൊക്കെ എടുക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. അത് വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ കോരിയെടുക്കാം. ഞാനിപ്പോൾ ചെയ്യണില്ല, ആവശ്യമുള്ളവർക്ക് അത് കോരിയെടുത്തിട്ട് കളയാം. തിളച്ചാൽ അതിൻ്റെ എല്ലാ അംശം അതിൽ പിടിച്ചാൽ കോരിയെടുത്ത് കളയാം. പിന്നെ ഇതിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇത് ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നെയ്ച്ചോറിന് നല്ലത് ചെറിയ ജീരകശാല അരിയാണ്. ഇനി നന്നായി ഇളക്കി കൊടുത്ത് സിമ്മിലാക്കിയിട്ട് നമുക്ക് മൂടിയൊക്കെ. നമ്മള്
നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് ലാസ്റ്റ് ഒരു ടീസ്പൂൺ ആർകെജി. ഇതിട്ടാൽ ചോറിന് നല്ല ടേസ്റ്റാണ്. ആർകെജി ലാസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി കുറച്ച് വിതറിക്കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വെക്കാം. അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്.